ഇത് ബഹ്റൈനിൽ എല്ലാവരുടെയും പ്രിയങ്കരനായ ബൂ അഹമ്മദ്, യതീമുകളുടെ ബാബ ഖലീൽ അഥവാ അനാഥരുടെ പിതാവ് ഖലീൽ അബൂ അഹമ്മദ്. തിരക്കേറിയ ബഹ്റൈനിലെ തെരുവിലൂടെ ബാബ ഖലീൽ ഒരു ടെസ്റ്റ് ഡ്രൈവിനായി ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ദിയാർ അൽ മുഹറക്കിലെ ട്രാഫിക് സിഗ്നലിൽ അദ്ദേഹം എത്തിയപ്പോൾ സ്നേഹാദരത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ചതു പ്രകാരം പാത അടച്ചു. വാഹനങ്ങൾ നിശ്ചലങ്ങളായി നിന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. താൻ എല്ലാവരാലും ആദരിക്കപ്പെടുകയാണെന്ന്. റോഡിലൂടെ ആനയിക്കപ്പെട്ട കൂറ്റൻ സ്ക്രീനിൽ തന്റെ പേര് വലിയ അക്ഷരങ്ങളിൽ അദ്ദേഹത്തിന് തെളിഞ്ഞു കാണാമായിരുന്നു. പിന്നീടങ്ങോട്ട് പല രൂപങ്ങളിൽ അദ്ദേഹത്തിന്റെ വലിയ ചിത്രങ്ങളും പേരും തെളിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞാലും തന്റെ നാമവും ചിത്രങ്ങളും മാത്രം. കാര്യം മനസ്സിലായി തുടങ്ങിയതോടെ ബാബ ഖലീൽ ചെറുതായി പുഞ്ചിരിച്ചു. പിന്നെ തന്നോടുള്ള മനുഷ്യരുടെ സ്നേഹാധിക്യം കണ്ടപ്പോൾ വിതുമ്പി. അനാഥനെന്ന് കണ്ട് താൻ പോറ്റിയ കുഞ്ഞുമക്കൾ സ്ക്രീനിലൂടെ സംസാരിച്ചപ്പോൾ ബാബ ഖലീൽ പൊട്ടിക്കരഞ്ഞു. الايام الجايه اشكرك استاذ خليل من كل قلبي لانك انت ان تونسنا وتونس كل يتيم ويتيمه وتخلينا نشجع حق تفوق وننجح واحبك واجد 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 بين سنه പ്രകടനങ്ങളുമായി നിരവധി പേരെത്തി നന്ദി വാക്കുകൾ മുഴിഞ്ഞു. നഗരത്തിലെ പാതയോരത്ത് നിറഞ്ഞ കയ്യടികൾക്കിടയിൽ കണ്ണു തുടച്ചുകൊണ്ട് സ്നേഹമേറ്റുവാങ്ങി അദ്ദേഹം നടന്നു. വിനയത്തോട് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇതുമാത്രമായിരുന്നു: അനാഥമക്കൾ ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ അർഹിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല. അള്ളാഹുവാണ് ഈ നന്മകൾ ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ചത്. ഞാനൊന്നുമല്ല, എല്ലാം ഈശ്വരനിൽ നിന്ന് മാത്രം. ആദരിക്കാനായി ഒത്തുകൂടിയവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു: ബാബ ഖലീൽ ഇൻ ദ കഫു, താങ്കളാണ് ഏറ്റവും മികച്ചത്. ബഹ്റൈൻ ടെലിവിഷനിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷനും STCയും ചേർന്ന് അവതരിപ്പിക്കുന്ന കഫു എന്ന റമദാൻ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ വേറിട്ട സ്നേഹാദരം.